Hi friends, welcome back to my channel. In the Nanur sweet recipe, I turn on the red malai rolls. Adinumbe, end channel either subscribe Chayata Varanangi, please unsubscribe Chene, Totatala, bell icon, Kodi on the enable Chay, all in the press Chayanangil, Janet and the Oro videos of Naku notification. I wear another dane in a Namuka video like a program. ഞാനിവിടൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ കാൽ കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് ബട്ടറും പാലും കൂടി നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അര കപ്പ് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ കട്ടയൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് കട്ടകളൊക്കെ പോയി നല്ലതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം നമ്മുടെ മാവ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മലായ് മിൽക്ക് അതായത് റബ്ഡി തയ്യാറാക്കാം അതിനായി 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് ഷുഗർ കൂടി ചേർക്കുന്നുണ്ട് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഇത് സ്വീറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഡെസേർട്ട് ആണ് ബ്രെഡ് ഒക്കെ മലായിൽ സോക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ മാവൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഡെസേർട്ടിന് ഞാൻ ഇവിടെ ഇതേ മിൽക്കിൽ നിന്ന് അല്പം സാഫ്രോൺ മിൽക്കും കൂടി തയ്യാറാക്കുന്നുണ്ട് ഞാൻ അല്പം കുറച്ച് ഫ്യൂ സ്ട്രാൻസ് സാഫ്രോൺ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ചേർത്ത് അത് സാഫ്രോൺ മിൽക്ക് തയ്യാറാവാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ് ഇനി ഈ മിൽക്ക് മിക്സ്ചർ ഒന്ന് നല്ലതുപോലെ ബോയിലായി വരുമ്പോൾ ഞാൻ അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാവും നമ്മുടെ മലായിക്ക് ഇനി നമുക്കിതിനെ ഹാഫായി റെഡ്യൂസ് ആവുന്നത് വരെ ഇതിനെ നല്ലതുപോലെ തിക്കാക്കി എടുക്കാം നമുക്ക് ആ സമയം കൊണ്ട് ഒന്ന് ബ്രെഡ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിനൊന്ന് റോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്യുന്നുണ്ട് ബ്രെഡ് എടുക്കുമ്പോൾ ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഫ്രഷ് ബ്രെഡാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ റോളായും കിട്ടും നല്ല നീറ്റായി കിട്ടുന്നതാണ് ഇവിടെ നമ്മുടെ മലായി ഹാഫായി റെഡ്യൂസായി നല്ല റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെയും കൂടി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഓരോ ബ്രെഡ് സ്ലൈസസിലേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മീത്ത് നട്സുകളിടാം ഞാനിവിടെ ബദാമും കാഷ്യുമാണ് ഇടുന്നത് നിങ്ങൾക്ക് ഏത് നട്സും ഇടാമെന്നാണ് ഇനി നമുക്ക് ഇതിനെ പതുക്കെ സ്ലോലി നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ 2 പീസാക്കി കട്ട് ചെയ്യാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം നിങ്ങൾ ഫ്രഷ് ബ്രെഡ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണേ നിങ്ങൾ വൈറ്റ് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ബ്രൗൺ ബ്രെഡും മൾട്ടിഗ്രെയിൻ ബ്രെഡൊന്നും ഈ ഇതേപോലത്തെ റിസൾട്ട് കിട്ടുന്നതല്ല അതുപോലെ തന്നെ ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്നുണ്ട് നല്ല നീറ്റായ റോൾ കിട്ടുന്നില്ല
ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ മലായി മിൽക്ക് ചേർക്കേണ്ടത്, ഇല്ലെങ്കിൽ ബ്രെഡ് അതിൽ കിടന്ന് സോക്കായി പോവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത് സെർവ് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. ഞാനിതിൻ്റെ മേലെ റബ്ബടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ നട്ട്സ് ചേർത്ത് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സാഫ്രോൺ മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാർഡമോമിൻ്റെയും സാഫ്രോണിൻ്റെയും നട്ട്സും പിന്നെ മാവാവും മലായും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. നല്ലൊരു റിച്ച് ഡെസേർട്ടാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണേ. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ. اسمي هيا اسمي عبد الفتاح.